അപ്പൊ നമ്മളിവിടെ കണ്ട മറ്റൊരു ചേട്ടനാണ് ഫ്രം US ൽ നിന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ 7 ഗേൾ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ലിച്ചി വൈൻ തന്നിരിക്കുകയാണോ അടുത്ത് എന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സലിയിക്കുന്ന കാഴ്ച കണ്ടത് അതേ തണ്ണിമത്തന്റെ കുരു കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് തണ്ണിമത്തന്റെ കുരു അതുപോലെ തന്നെ മറ്റേ കോഫി ബീൻസ് ഉണ്ടല്ലോ പോർക്ക് മീറ്റ് ഗ്രില്ല് ചെയ്ത് വെച്ചേക്കണേല് പോർക്കിന്റെ രോമം പോലും പോയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ വാഴയിലയില് പൊതിഞ്ഞു കഴിഞ്ഞാൽ പോർക്കിന്റെ ബ്ലഡും കൂട്ടത്തിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ലേഡിയുണ്ട് തുള്ളി തുള്ളി നിൽക്കുന്നുണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി എന്റെ നാടായ മാളയിലല്ല എവിടെയാണ് തായ്ലൻഡിലാണ് തായ്ലൻഡിലെ ചാങ്മായിലാണ് നമ്മളുള്ളത് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ലേ കയ്യിലൊരു വള കിടന്ന് തിളങ്ങണ്ടില്ലേ ഇത് സ്വർണ്ണവള ഒന്നല്ല കേട്ടോ പിച്ചള വള എവിടെ നിന്നാണെന്ന് എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ലോങ് നെക്ക് വില്ലേജ് ഒക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഇതുവരെ തായ്ലൻഡിൽ നിന്നും അധികം ആരും കാണിക്കാത്ത കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രാവൽ സീരീസിൽ അപ്പോൾ വാച്ചിരത്താൻ വാട്ടർഫോൾസ് കാണാൻ വന്നിരിക്കുകയാണ് അതിനോടൊപ്പം ഒരു ചെറിയ ഗ്രൂപ്പും ഉണ്ട് ഇന്നത്തെ നമ്മുടെ യാത്ര ഗ്രൂപ്പ് ടൂറിലാണ് കേട്ടോ അപ്പോൾ സീറ്റിൻ SIC ബേസിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ടൂർ വരുമ്പോൾ രണ്ട് രീതിയാണ് ഉള്ളത് ഒന്ന് പ്രൈവറ്റ് ബേസിസിലും രണ്ട് SIC ബേസിലും പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമായിട്ടൊരു വണ്ടി ഗൈഡ് സൗകര്യങ്ങളൊക്കെ ആയിരുന്നില്ല SIC എന്ന് പറഞ്ഞാൽ സീറ്റ് ഇൻ കോച്ച് ഒരു ഗ്രൂപ്പായിരിക്കും ഗ്രൂപ്പിന് നമുക്കൊരു സീറ്റ് അപ്പോൾ അവരുടെ സമയത്ത് നമ്മൾ പോകുക അവരുടെ സമയത്തിനും വരാം അപ്പോൾ നമ്മൾ ഒരുപാട് സമയം കളഞ്ഞില്ല വാച്ചിരത്താൻ വാട്ടർഫാൾസിൻ്റെ കാഴ്ച നമുക്ക് കാണാം നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ് ഈ കാണുന്നത് എല്ലാം തന്നെ അപ്പോൾ ഒരു വണ്ടിയിലാണ് നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ശാന്തമായ റോഡുകളിലൂടെ സഞ്ചരിച്ച് പിന്നെ കുറച്ച് സമയം പിന്നിട്ട് കഴിയുമ്പോൾ കൊടും കാടിലേക്ക് കയറി നമ്മുടെ നാട്ടിൽ അതിരപ്പള്ളി വാഴച്ചാല റൂട്ടിലേക്കൊക്കെ വരുന്ന പോലെ വിശാലമായിട്ടുള്ള റോഡുകളും മറ്റുമൊക്കെയാണ് ഇത് ഒരക്ഷയില്ല വളരെ ഫോട്ടോജെനിക് ആയിട്ടുള്ള സ്ഥലം റെഡി 1 2 3 അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാച്ചിരത്താൻ വാട്ടർഫാൾസ് ആണോ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യം വെച്ചാൽ ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫെസിലിറ്റീസ് എല്ലാം തന്നെയാണത് നമ്മൾ ഓരോ രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ കാഴ്ചകളും മറ്റുമൊക്കെ കണ്ടുപോകുമ്പോൾ എന്തിനൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കണം ഇപ്പോൾ ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ നാട്ടിൽ അതിരപ്പള്ളിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല ഇത് പക്ഷേ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി അതായത് പരമാവധി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വരെ ഒരു വാഹന സൗകര്യങ്ങൾ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം തന്നെയുണ്ട് തന്നെയല്ല ഇങ്ങോട്ടുള്ള ഏരിയ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് നടന്ന് വരാവുന്ന രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രകൃതിയെ ലോപിക്കാതെ തട്ട് തട്ടൊക്കെ തിരിച്ച് ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാവുന്ന രീതിയിലുള്ള ഇരിപ്പിടങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പല തട്ടുകളായിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന പോലെ തന്നെ ഒരൽപ്പം മുകളിലേക്ക് കയറിയിട്ട് അവിടെ ചെന്നിട്ട് കാണാൻ പറ്റും പിന്നെ സൈഡിലൂടെ ട്രാക്ക് ഇട്ടിട്ടുണ്ട് ഹൈക്കിംഗ് ട്രാക്ക് ഉണ്ട് അതുവഴി നടന്നു പോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലും പോയിട്ട് കാണാം അപ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടം എല്ലാ ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കാഴ്ച നല്ല കൊടും കാടിനകത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ അതിരപ്പള്ളിയിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ വരുന്നത് വരുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് മാക്സിമം എൻജോയ് ചെയ്യുന്ന കാഴ്ചകൾ കാണാനുണ്ട് അതായത് നമുക്കിനി ഇവിടെ നിന്ന് നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം വാട്ടർഫോൾസൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു ചെറിയ ഒരു വഴിയോര കച്ചവടക്കാരിനെ കണ്ട് അടുത്ത് എന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സലിയിക്കുന്ന കാഴ്ച കണ്ടത് മറ്റൊന്നുമല്ല അവർക്ക് വിരലുകളെല്ലാം തന്നെ ഇല്ല അതുപോലെ തന്നെ ഒരു കാലും ഇല്ല പക്ഷേ അവർ ചെയ്യുന്നത് കണ്ടില്ല ഇവിടെ നിരത്തി മാലകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാല ബാഗെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ടില്ല ഇത് കാണുമ്പോൾ നല്ല കൗതുകം തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇതിനേക്കാളും കൗതുകം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാ കണ്ടില്ല വാട്ടർമില്ല അതായത് തണ്ണിമത്തൻ്റെ വിത്ത് കൊണ്ടാണ് കേട്ടോ അതായത് തണ്ണിമത്തൻ്റെ കുരു കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് തണ്ണിമത്തൻ്റെ കുരു അതുപോലെ തന്നെ മറ്റേ കോഫി ബീൻസ് ഉണ്ടല്ലോ നമ്മൾ കുടിക്കുന്ന കോഫിയും അത് ഇത് രണ്ടും ട്രീറ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ മാലയൊക്കെ ഉണ്ടാക്കുന്നത് ഓരോന്നിനും 50 തായ്ബാത്താണ് കേട്ടോ വില 50 ബാത്ത് ചെയ്തേണ്ട ഒരു 120-140 രൂപ ഇപ്പോഴത്തെ കറൻസി വാല്യൂ വെച്ചിട്ട് അപ്പോൾ അതാ കണ്ടില്ലേ എന്തൊക്കെ സംഭവങ്ങളല്ലേ എന്തൊക്കെ ഭയങ്കര സോഫ്റ്റും ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട് എന്തായാലും ഞാൻ എന്തായാലും 2 എണ്ണം മേടിക്കാൻ തീരുമാനിച്ച് ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഇവരെ സഹായിക്കുക എന്നുള്ളതാണ് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഒരു കൗതുകമല്ലേ അപ്പോൾ ഈ ചേച്ചി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇത് ബാഗാണ് കേട്ടോ തണ്ണിമത്തൻ്റെ കുരു കൊണ്ട് ഉണ്ടാക്കിയ ബാഗാണ്
ഇതിനെ ചേച്ചി പറഞ്ഞത് 500 തായ് ബാത്താണ് ഒരാഴ്ച സമയം എടുത്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ബെൽറ്റാണത്, ബെൽറ്റ് ലേഡീസിനൊക്കെ ഇട്ടാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബെൽറ്റാണത്. ഇത് കോഫി അതായത് കാപ്പി കുരുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മാലയാണ് കേട്ടോ. ഇത് ഇതിന് ബെൽറ്റിന് 200 ബാത്ത്, ഇതിന് 50 ബാത്ത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങളല്ലേ. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ ചിലതൊക്കെ മേടിക്കും. തന്നെയല്ല ഇവരുടെ ഇവർക്ക് വിരലുകളില്ല പ്രോപ്പറായിട്ട്, ഒരു കാലില്ല, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ രാജ്യങ്ങൾ സന്ദർശിച്ച് നമ്മൾ സന്തോഷിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് അർഹരായവരും കൂടി സഹായിക്കാനും കൂടി ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും 2 മാല തൽക്കാലം ഞാൻ മേടിക്കാൻ തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെ അനുവാദത്തോട് കൂടിയിട്ട് അതിനെ കാപ്പിക്കുരുകൊണ്ടുള്ള മാല കേട്ടോ. ഇതിനൊക്കെ എന്താ വട്ടായെന്ന് ചിന്തിക്കേണ്ട. ഇന്നലെ നമ്മൾ അവിടെ പോയപ്പോൾ എവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ലേ, ലോങ് നെക്ക് വില്ലേജിൽ പോയപ്പോൾ അവർ കഴിച്ചു ചുറ്റിയേക്കണ ആ കമ്പി കൊണ്ടുള്ള വള ഇനി നമുക്ക് ഒരു മാലയും കൂടി മേടിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 100 ബാത്ത് കൊണ്ടുകൊണ്ട് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അവരുടെ ജീവിത മാർഗം കൂടിയാണ്. ചേച്ചിമാരെ കൊണ്ടൊക്കെ മേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും 2 മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. വാട്ടർഫാൾസ് കാണാൻ വരുമ്പോൾ ധാരാളം ഭക്ഷണശാലകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പ്രധാനമായിട്ടും ഉപ്പ് ചേർത്ത് ചുട്ട മീനുകളാണ്. നമ്മൾക്ക് മുമ്പ് നമ്മൾ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഉപ്പ് ചേർത്ത് ചുട്ട ഫിലോപ്പി, അതുപോലെ തന്നെ ഇതാ ഗ്രില്ല് ചെയ്ത് വെച്ചേക്കണ പോർക്ക് മീറ്റുകൾ, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. പോർക്ക് മീറ്റ് ഗ്രില്ല് ചെയ്ത് വെച്ചേക്കണതിൽ പോർക്കിൻ്റെ രോമം പോലും പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ ആദ്യമായിട്ടുള്ള രോമം കാണുന്നത്. ഇവിടെ ഫിഷ് നല്ല അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല. അതുപോലെ തന്നെ വാഴയിലയിൽ പൊതിഞ്ഞ പോർക്കിൻ്റെ ബ്ലഡും റൈസും കൂടി മിക്സ് ചെയ്തിട്ട് മസാല ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിക്കൻ ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞണ്ട് ഉപ്പ് ഇട്ടിട്ട് ഉണക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ചെറിയ ഞണ്ട് ഉണ്ടല്ലോ, ചെമ്മീൻ, പല സംഭവങ്ങളുണ്ട്. തന്നെയല്ല ധാരാളം ചിക്കൻ ഇവിടെ വീണ്ടും ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനാണ് ആവശ്യക്കാർ കൂടുതൽ. കൂടെ ഉള്ളവരൊക്കെ ഇതാ ജ്യൂസൊക്കെ കുടിക്കുന്ന തിരക്കിലാണ്. നമ്മുടെ കൂടെ ഉള്ള ചേച്ചി US എന്നുള്ളതാണ്. ഫ്രം ജമൈക്ക, ഹവായി. ഓ യെസ്, കൂട്ടത്തിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ലേഡിയുണ്ട്, തുള്ളി തുള്ളി നിൽക്കുന്നുണ്ട്. യെസ്, നമുക്ക് നോക്കാം മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെ പെർഫോമൻസ് കാണാൻ പറ്റുന്നു. ഇവിടെ നല്ല ജ്യൂസുകളുണ്ട്, അതുപോലെ തന്നെ അതാ കരിക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ബനാന, ആപ്പിള്, മാങ്ങ, പൈനാപ്പിള്, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, നാഷണൽ പാർക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർഫോൾസ് കണ്ടതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ്. തായ്ലൻഡിലെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അത് ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണത്. 2565 മീറ്റർ ഹൈറ്റിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിക് ഫോറസ്റ്റാണ്, നല്ല കൂളാണ് കേട്ടോ. രാവിലത്തെ നമ്മുടെ നാട്ടിലേതുപോലെ തായ്ലൻഡിൽ ഐസും സംഭവങ്ങളൊന്നുമില്ല, സ്നോ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോൾ നമ്മളിപ്പോൾ കാശ്മീരും അല്ലെങ്കിൽ മണാലിയൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ സ്നോ സംഭവങ്ങളൊന്നും തായ്ലൻഡിൽ എവിടെയില്ല. പക്ഷേ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളൊന്നാണ്. രാവിലത്തെ 6 സമയങ്ങളിലൊക്കെ ഇവിടെ 10 ആയിരിക്കും ഇവിടുത്തെ ടെമ്പറേച്ചർ പറയാറ്. പക്ഷേ ഇപ്പോൾ ഈ സമയം ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്ന സമയം ഏതാണ്ട് 11 സമയത്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ 20 കേട്ടോ. മൊത്തത്തിൽ നല്ല ചൂടുള്ള അന്തരീക്ഷമാണ് പുറത്ത് തായ്ലൻഡ് എല്ലായിടത്തെങ്കിൽ. ഇവിടെ നല്ല തണുപ്പാണത്. ഇവിടെ അത്യാവശ്യം എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കറങ്ങിയടിച്ച് പോകുന്ന സ്ഥലമാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഹയ്യസ്റ്റ് സ്ഥലമാണെങ്കിലും വീൽചെയർ ഫ്രണ്ട്ലിയാണ്. വണ്ടിയിൽ നിന്ന് വീൽചെയറായിട്ട് നമുക്ക് കറങ്ങി നടന്ന്, അതായത് വയ്യാത്തവർക്കൊക്കെ വീൽചെയറൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് എല്ലാ സ്ഥലം കറക്കി കാണിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ടൂറിസത്തിന് നമ്മൾ ഇനി കൊടുക്കേണ്ട ഒരു സ്പേസ് അവിടെയാണ് കേട്ടോ. മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളും വീൽചെയർ ഫ്രണ്ട്ലി അല്ല എന്നുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ ഞാനൊരു ടൂർ ഓപ്പറേറ്റർ എന്നുള്ള നിലക്ക് പലപ്പോഴും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന കാര്യം കൂടിയാണത്, ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം എവിടെയൊക്കെ വീൽചെയർ ഫ്രണ്ട്ലി ഉണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ പോകുമ്പോൾ എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും തീർച്ചയായിട്ടും വീൽചെയർ ഫ്രണ്ട്ലി ആവേണ്ടതുണ്ട് പല സ്ഥലങ്ങളും. അപ്പോൾ നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ അവർക്ക് ഈ കാടും മലകളും പച്ചപ്പൊന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലെങ്കിലും എന്നോടൊപ്പമുള്ള US നിന്നുള്ള ഗ്രൂപ്പാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ചുറ്റിക്കറങ്ങിയിട്ട് അടുത്ത കാഴ്ചകളിലേക്ക്. Intanon National Park came from the name of King. He's the king of Chiang Mai. And when he passed away, we put the ash on him here. His full name is Intaravichayanon. Yeah, he loved this area very much. Long ago, he is the one the most famous in Chiang Mai. Okay,
Okay, everyone. Right now we come to a pagoda of the king and the queen. This is review for the king, na? For the king, Rama 9. Right now in Thailand, Rama 10. So fully name of the pagoda is Naphamethinidon. And the other one behind you, Naphapon Phumisiri. We give for the queen's one, na? Nalla climate, ngana. എന്താ പറയുക, നല്ല കോട ഇങ്ങനെ പതുക്കെ ഇറങ്ങി നമ്മൾ തൊട്ട് തലയോടി പോകുന്ന കാഴ്ചകൾ കാണാം. ക്യാമറയിൽ കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട്. ധാരാളം ആളുകൾ വന്ന് ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ വ്യത്യസ്ത രാജ്യക്കാർ, വ്യത്യസ്ത വസ്ത്രധാരണ രീതികൾ, വ്യത്യസ്ത കൾച്ചർ, എന്തൊക്കെ നമുക്കിവിടെ ഇത്തരം യാത്രകൾ കാണാൻ പറ്റുന്നറിയോ. അപ്പോൾ തീർത്തും നല്ല നല്ല മൊമെൻറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ തായ്ലൻഡ് കുറച്ചൊന്നുമല്ല നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം കാഴ്ചകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഭക്ഷണങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എൻജോയ്. അപ്പൊ നമ്മളിവിടെ കണ്ട മറ്റൊരു ചേട്ടനാണ് ഫ്രം US നിന്നുള്ളതാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ 7 ഗേൾഫ്രണ്ട്സുമായിട്ട് ഇവിടെ കറങ്ങി നടന്ന് എൻജോയ് ചെയ്യണം. അതിനകത്ത് ഒരു ഗേൾഫ്രണ്ടാണ് ഈ ചേച്ചി. ഇത് ഇദ്ദേഹം ഫിലിപ്പൈൻസിൽ നിന്നുള്ളതാണ്. ഓക്കെ, സീ യു അഗൈൻ. ടെമ്പിളിന്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ലോക്കൽ മാർക്കറ്റിലാണ്. വരുന്ന വഴി എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താ പറയുക, മൂന്നാർ വഴി, വയനാട് വഴി പോലെ തന്നെ, വേറെ ഒന്നും പറയാനില്ല. അത്തരത്തിലുള്ള കാഴ്ചകൾ, നല്ല വളവും തിരിവൊക്കെയാണ്. വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ റോഡിന് നല്ല വീതിയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കംഫർട്ടായിട്ട് തോന്നിയത്. തനി ലോക്കൽ മാർക്കറ്റിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളവരൊക്കെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അത്യാവശ്യം സംഭവങ്ങളൊക്കെ മേടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാം ഇവിടെ വരുന്ന വഴിയിലുണ്ടാവുന്ന സംഭവങ്ങളാണ്. ഇതേ കണ്ടില്ലേ, നല്ല ബ്രൊക്കോളി ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. കംപ്ലീറ്റ് ലോക്കൽ ഐറ്റംസ് ആണ്. നമ്മളോടൊപ്പം വരുന്ന ഗൈഡുമാരൊക്കെ മേടിച്ച് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ബെറീസ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ കൂടെ വന്ന ചേച്ചിമാര് വൈനൊക്കെ ട്രയൽ അടിക്കുകയാണത്. ഓക്കെ, ഗിവ് മീ. Which one would you want? Lychee. Yeah? Do you like the weed, not the weed? Sweet. Sweet. Yeah, yeah. Oh, it's good? I like it. It's good. Lychee. Lychee. This one's the one I like. This one? Yeah, yeah. Okay, cheers. 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 We can do it again one more time this time. Yes, take your right. Proper cheers. Yes. Proper cheers. Yes. ഈ ചേച്ചിയുടെ വ്യത്യസ്തമായിട്ടുള്ള വൈനുകളൊക്കെ വെക്കുന്ന ചേച്ചിയാണ്. സ്റ്റിക്കി റൈസിന്റെയും അതുപോലെ തന്നെ ലിച്ചിയുടെയും പലതരത്തിലുള്ള വൈനുകളും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 100, 150 തായ്പത്താണ് ഓരോന്നിന്റേത്. മാംഗോ നമ്മളങ്ങനെ കുടിപ്പിച്ച് കൊല്ലും. ഓരോരോ ഐറ്റംസ് ഇങ്ങനെ തന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാംഗോ തന്നു. മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പൊ ഇത്രയും കുടിച്ചാലും നമുക്ക് സ്റ്റിക്കി റൈസിന്റെ വയനാട്ടൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എല്ലാം നോൺ ആൽക്കോളിക് ആണ്. ഇവിടുത്തെ വയലുകളിൽ കൃഷി ചെയ്തെടുക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അരികളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പലതരത്തിലുള്ള അരികൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റിക്കി റൈസ് ഉണ്ട്, ബ്രൗൺ റൈസ് ഉണ്ട്, ബ്ലാക്ക് റൈസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റൈസ് ഐറ്റംസ് ഒക്കെ നമുക്ക് അവരിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. മാങ്ങയും ലിച്ചിയും ബദാമും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊരു പക്ഷേ പുറത്തുനിന്ന് വന്നതായിരിക്കണം. പക്ഷെ ഇവിടുത്തെ തന്നത് ഐറ്റംസ് ധാരാളം നമുക്കിവിടെ കാണാനുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും വൈനാണ് ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെജിറ്റബിൾസും. അവർ ചേച്ചിത് ഒരു കുഞ്ഞുബാവനൊക്കെ തൂക്കിയിട്ട് വിൽക്കാൻ നിൽക്കണം കാഴ്ച വയ്ക്കുക. നാട്ടിലെ പഴമൊക്കെ ഇവിടെ കാണാട്ടോ. പക്ഷെ ഇവിടുത്തെ പഴത്തിൻ്റെ പ്രത്യേകതയുണ്ട്, നമ്മുടെ നാട്ടിൽ അത്ര രുചിയില്ല. നമ്മുടെ നാട്ടിലെ പൂവമ്പഴവും നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് എല്ലാം തന്നെയാണ് രുചി കൂടുതൽ. നാട്ടിലെ പഴം എന്ന് പറയുമ്പോൾ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴം അത് നമുക്ക് വേറെ എവിടെയും കാണാൻ കിട്ടാറില്ല. അപ്പം നമുക്കാണ് ആ കാര്യത്തിൽ നല്ല തനി നാടൻ നേന്ത്രപ്പഴമൊക്കെ കഴിക്കാനുള്ള ഭാഗ്യമുള്ളവർ. നല്ല ചേട്ടന്മാർ വണ്ടി അടിച്ചു പൊളിച്ച് പോണ സൗണ്ട് കണ്ട. നല്ല നേന്ത്രപ്പഴം, അതുകൊണ്ടുള്ള പഴംപുരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പഴംപുരിയും ബീഫൊക്കെ അത് നമ്മൾ മലയാളികൾക്കാണ് ആ ഭാഗ്യമുള്ളത്. ഇവിടുത്തെ പഴംപുരി ഉണ്ട്, പക്ഷെ അതൊരു സുഖമില്ലാത്ത പഴംപുരിയാണ് കേട്ടോ. ഇവിടെ പഴത്തിന് ഭയങ്കര വിലയുണ്ട്. 6 ഭാത്തും 8 ഭാത്തൊക്കെയാണ് പഴത്തിന്. അതായത് 15 രൂപയും 20 രൂപയൊക്കെയാണ് ഒരു പഴത്തിന് വരട്ടെ, ഒരു പഴത്തിൻ്റെ. നമുക്ക് അവിടെ 1 കിലോ നമുക്ക് മേടിക്കാം അല്ലേ. 1 കിലോ അല്ല, 1/2 കിലോ അല്ലേ. അപ്പൊ നമ്മുടെ കൂടെ വന്ന ഒരു സ്ട്രോബെറിയും വൈനൊക്കെ മേടിച്ചിട്ടുണ്ട്. വൺ മോർ ടൈം നമ്മുടെ ചേച്ചിമാരൊക്കെ ആഘോഷ തകർപ്പിലുണ്ട്. നമ്മളെ
ഡ്രൈവർമാരോടൊപ്പം. നമ്മുടെ ഈ ചേച്ചിനെ കാണുമ്പോൾ നമ്മുടെ നമ്മുടെ മേരി കോമിനെ പോലെ ഉണ്ട്. വീണ്ടും മുന്നോട്ടുള്ള യാത്രയിൽ ഭക്ഷണത്തിന് വേണ്ടി നമ്മളെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന മിക്കവരും ഇവിടെയാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഇവിടുത്തെ അതിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഫിഷ് അവൈലബിൾ ആണ്. ഫിഷ് തന്നെ പല രീതിയിലും കുക്ക് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഉണ്ട്, സൂപ്പ് ഉണ്ട്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് കഴിച്ചിട്ടാവാൻ ബാക്കി. ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ടീമിനും ഓരോ ടേബിളുകൾ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. അത് പ്രകാരം നമ്മളുടെ ടേബിളിലെത്തി ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പൊ ഇന്നത്തെ ലഞ്ചിന് നമുക്കുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല ബോയിൽഡ് റൈസ് ഉണ്ട് കേട്ടോ, വൈറ്റ് റൈസ് ഉണ്ട്. റൈസ് തായ്ക്കാരുടെ ഒരു പ്രധാന ഐറ്റം തന്നെയാണ് കേട്ടോ. ചോറ് കഴിക്കാത്ത ദിവസങ്ങളില്ല. പക്ഷെ നമ്മളെപ്പോലെ പ്ലേറ്റ് നിറയെ ചോറിട്ട് കഴിക്കില്ല, ഓരോ കപ്പ് ചോറ് മാത്രമാണ് കേട്ടോ അവർ കഴിക്കുള്ളൂ. അതിൻ്റെ നമ്പർ ഓഫ് ടൈംസ് കൂടുതലായിരിക്കും. ഇപ്പം തന്നെ മറ്റു കറികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചിക്കനാണ് കേട്ടോ, ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സെമി ഗ്രേവി, നമ്മുടെ ചില്ലി ചിക്കൻ്റെ വേറൊരു വേർഷൻ. പിന്നെ നല്ല സൂപ്പ് ഉണ്ട് കേട്ടോ, നല്ല ചിക്കൻ സൂപ്പ്, തായ് സ്റ്റൈലിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അവരുടെ പ്രസൻറ്റേഷൻ തന്നെ വേറെ രീതിയിലാണ് കാണാം. നമുക്ക് ഇതിന് മുമ്പുള്ള പല എപ്പിസോഡുകളിൽ നമ്മൾ തായ് സൂപ്പിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തായ്ലൻഡ് വരുന്നവർ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഐറ്റമാണ് ടോമിയം സൂപ്പ്. ടോമിയം ചിക്കനും ഉണ്ട്, സീ ഫുഡും ഉണ്ട്. അത്തരത്തിലുള്ളൊരു സൂപ്പാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങുകയാണ്. To visit another waterfall we call Pha Dok Thia waterfall by hiking about 3.5 kilometers, and they have very nice waterfall and over there that you can swim together. ഇനി നമുക്ക് പോകാനുള്ളത് ഈ കൊടുങ്കാട്ടിലൂടെ 3.5 kilometer വൺ സൈഡ് തന്നെ നമ്മൾ നടക്കണം കേട്ടോ. 3.5 kilometer നടത്തത്തിനിടയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എന്തെല്ലാം കാണുമെന്നുള്ളത് ഇവിടെ ഈ ബോർഡിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടും അവിടുത്തെ പ്രധാന അട്രാക്ഷൻസും എല്ലാം തന്നെ. അപ്പൊ ഗൈഡ് നമുക്കതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് നമ്മളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാട്ടിലുണ്ടാവുന്ന ഓരോ മരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് അത്തരത്തിലൊരു വൈൻ, അതായത് ഇത് കട്ട് ചെയ്താൽ കിട്ടുന്ന അതിന്റെ കറയുണ്ടല്ലോ, അത് കുടിച്ചു കഴിഞ്ഞാല് കിക്കാവുന്ന പറയണത്, പേരൊന്നും അറിഞ്ഞൂടാ. അതിനോടൊപ്പം തന്നെ ഇവിടെ വരുമ്പോൾ ഈ കാട്ടിൽ ജീവിക്കുന്ന ഇവിടുത്തെ പ്രദേശവാസികളിൽ നിന്ന് ഒരു ഗൈഡും കൂടി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. കാരണം കാട് നമുക്കറിയില്ല, നമ്മൾ വഴിതെറ്റി പോകുക എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ, അതിപ്പോൾ നമ്മൾ എന്താ പറയുക, ചില ആദിവാസി കോളനികളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ചില ഗൈഡുമാരൊക്കെ നമ്മളോടൊപ്പം വരാറില്ല. നമ്മുടെ നാട്ടിലെ ചില ടൂർ ഏരിയകളിലൊക്കെ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ ഗൈഡും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ രണ്ട് ഗൈഡുമാരോടൊപ്പം നമ്മൾ ആ കൊടുങ്കാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓരോ മരത്തിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളെല്ലാം തന്നെ, അതിനകത്ത് പ്രധാനപ്പെട്ട മരങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അവരവിടെ ബോർഡുകളും മറ്റെല്ലാം വെച്ചിട്ടുണ്ട്. വിശദമായിട്ട് നമുക്കത് മനസ്സിലാക്കാനും മറ്റുമൊക്കെ ആയിട്ട്. King Bhumibol, his father of the king, present king right now, he come to talk with the his tribe to grow, to crop until now. പോകുന്ന വഴി അത്ര എളുപ്പമൊന്നുമല്ല. ചില വഴികൾ വളരെ ഈസിയാണെങ്കിൽ ചില വഴികൾ ദുർഘടങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ വെള്ളച്ചാട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ, എന്നാൽ ചിലതിലേക്ക് നമുക്ക് ഇറങ്ങി കളിക്കാനും കുളിക്കാനും എല്ലാം തന്നെ നമുക്ക് പറ്റൂ കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളോടൊപ്പം ഉള്ള ഈ അമേരിക്കൻ യാത്രാ സംഘം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതാ കണ്ടില്ലേ, ഇതിൽ നമ്മളോടൊപ്പം ഉള്ളത് ബോക്സർ, ഒരു രക്ഷയില്ലാത്ത ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഓടിയും ചാടിയും തലകുത്തിയും മറിഞ്ഞും ഒക്കെ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് നമ്മൾ നടത്ത സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ജസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ഓടി കയറാൻ പറ്റും, നമുക്ക് നമ്മളാകെ ടയേർഡാവുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ വീണ്ടും മുന്നോട്ട് ഓടാ, താഴേക്ക് വരാ, വീണ്ടും ഓടാ, അതെ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞും പതുക്കെ പതുക്കെ നടന്നും നമ്മളിങ്ങനെ കാടിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് കണ്ട് പോകേണ്ട. കാട്ടിലൂടെയുള്ള നടത്തത്തിൻ്റെ കാഴ്ചകൾ വിശദമായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ 2-3 എപ്പിസോഡിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അതിനാലാണ് നമ്മളത് ചെറിയ രീതിയിൽ കഥയായിട്ട് പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ നമ്മളിത് നല്ല ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വരയിൽ നമ്മൾ കുളിക്കാൻ നിൽക്കുകയാണത്. അപ്പോൾ ഇത് ധാരാളം പേര് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല രാജ്യക്കാരും അവരുടേതായ രീതിയിലൊക്കെ കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ക്യാമറകൾ ട്രൈപോഡിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്, ചിലപ്പോൾ കയ്യിൽ ക്യാമറ വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ബോക്സർ നമ്മുടെ അടുത്ത് നീന്തി ഓടി വന്നിട്ട് പറയുന്നത്, നിൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് വരുന്നു എന്നുള്ളത്. അപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത്.
സത്യം പറഞ്ഞാൽ നമ്മൾ ഈ നടത്തത്തിന്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പല പാറകളുടെ സൈഡിൽ ഇരിക്കുകയും നിലത്തിരിക്കുകയും മരത്തടിയിൽ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പാമ്പ് കുത്തിയതെന്നാണ് വിചാരിച്ചത്. ആ ബ്ലഡ് വരണ കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം നമ്മുടെ നാട്ടിൽ അട്ട കടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ എങ്ങും ഒരു അട്ടയുടെ നിന്ന് നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല. തന്നെയല്ല, നമ്മൾ ആ ബ്ലഡ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കണ്ടതുമില്ല. പക്ഷേ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി പിന്നീട് ഉടനെ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഈ കാട്ടിൽ നിന്ന് വന്ന, അതായത് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ഗൈഡ്, അവരുടെ കയ്യിൽ നിന്നുള്ള എന്തോ മരുന്നുകൾ, എന്തോ മരുന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് മെഴുകു പോലത്തെ എന്തോ സംഭവമാണത്, അതെല്ലാം തേച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യാത്രയുടെ ഇടയിലാണ് നമ്മളത് നിരീക്ഷിച്ച് പോയത്, നമ്മൾ മുന്നോട്ട് വന്നത്. അതാണ് നാം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, വലിയൊരു അപകടത്തിൽ നിന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ പേടിച്ചത് ഒരു പാമ്പ് കുത്തിയതാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ആ ബ്ലഡ് വരുന്ന രീതിയെല്ലാം കണ്ടപ്പോൾ ആ ടെൻഷൻ്റെ വിഷമത്തിൻ്റെ ഇടയിൽ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ്ടും വീണ്ടും നമ്മളത് നടന്ന് മുന്നോട്ട് പോകുന്നു. അങ്ങനെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാമറയുടെ ബാറ്ററികളെല്ലാം തന്നെ തീർന്നു. അപ്പോൾ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ക്യാമറയിലെ ബാറ്ററി ദേ തീരാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു തൽക്കാലം ഈ വീഡിയോ നിർത്തിയാണത്. അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകളെല്ലാം നമുക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു രക്ഷില്ലാത്ത അനുഭവങ്ങളാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കടലിൽ മാത്രമല്ല, കിട്ടുന്ന പുഴയായാലും കാട്ടരുവികളായിരുന്നാലും യാത്ര ചെയ്യുന്നവർ എത്രമാത്രം അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഇരുപത്തി കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു കാണുമ്പോൾ എല്ലാവർക്കും ബൈ.